ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണിത്. നമുക്ക് സദ്യയ്ക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ ടേസ്റ്റിലുള്ള പച്ചടിയാണ്. അതപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ നല്ലപോലെ പഴുത്ത 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഏത്തപ്പഴം എല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാനുള്ള ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏത്തപ്പഴം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ചേരുവയൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് തേങ്ങ വേണ്ട, ഒരു 1/2 കപ്പ് തേങ്ങ മതി. പിന്നെ നമുക്കതിലേക്ക് ഒരു 5 കഷ്ണം ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പേസ്റ്റ് പോലെ നരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഏത്തപ്പഴം നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പം അരച്ച് വെച്ചിരിക്കുന്ന 1/2 ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 1/2 ഫുള്ളും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചൂടിൽ ഈ ഒരു തേങ്ങയുടെ 1/2 കൂടെ നന്നായിട്ടൊന്ന് ചൂടായിക്കൊള്ളും. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ, ഒരുവിധം ഒന്ന് തണുക്കുന്നിടം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തൈരാണ് എടുക്കുന്നത്. ഞാനിവിടെ നല്ല കട്ട തൈര് എടുക്കണം. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്തതും, എന്നാൽ തീരെ പുളി ഒട്ടും ഇല്ലാത്ത ആവരുത്, ഒരുവിധം അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം. അതുകൊണ്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കടുകാണ്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കടുക് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരഞ്ഞു പോകരുത്, അത്യാവശ്യം പൊടിയ മാത്രമേ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് കടുവും കൂടെ താളിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്രാവശ്യം ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു പച്ചടിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് 2 ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് തൊലിയൊക്കെ ഒന്ന് ചെത്തി ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ബീറ്റ്റൂട്ട് ഞാനിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല എങ്കിൽ ചെറുതായിട്ട് നമുക്കൊന്ന് കത്തി വെച്ച് അരിഞ്ഞെടുത്താലും മതി. ഇനി ഇതിവിടെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേവാനായിട്ടുള്ള 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊതുവേ ബീറ്റ്റൂട്ടിന് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് വെച്ചിട്ട് ഒരു 3 മിനിറ്റായി. നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിന് ചേർക്കാനുള്ള 1/2 അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു ചെറിയ 1/2 ഇഞ്ച് നീളത്തിലൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ തൈര് ചേർക്കുന്നുണ്ടെങ്കിൽ തൈരിൻ്റെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരുപാട് പുളിയുള്ളത്, എന്നാൽ പുളി തീരെ ഇല്ലാത്തതുമായിട്ടുള്ള തൈര് എടുക്കരുത്. ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈര് എടുക്കണം. അതുകൊണ്ട് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ അത്യാവശ്യം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിവിടെ അരപ്പ് ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഈ ഒരു അരപ്പൊന്ന് ചൂടായി വരാൻ വേണ്ടി മാത്രമാണ്. അപ്പം എന്താ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു നമ്മളിത് ഇളക്കി കൊടുത്ത ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താണ്. നല്ല കട്ടകളൊന്നും ഇല്ലാതെ കണ്ട് ഉടച്ചെടുത്ത തൈര് വേണം. അത് നമുക്ക് ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിലൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല കട്ട തൈരാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാനിവിടെ തൈരെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുവും കൂടെ വറുത്തിടാം ഇതിലേക്ക്. അപ്പോൾ അതാ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്രാവശ്യം ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.